നമസ്കാരം. വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചുപോയ ആ ഒരു നാടിനോടൊപ്പം നമ്മളെല്ലാവരും ഒപ്പം ചേർന്ന് നിൽക്കുകയാണല്ലോ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ ഒരു ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. രാപ്പകലില്ലാതെ നമ്മുടെ സൈനികർ അതിനുവേണ്ടിയുള്ള അധ്വാനം തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത കാലത്തായി ഞാൻ നടത്തിയിട്ടുള്ള ചില ഉത്തരേന്ത്യൻ യാത്രകളിൽ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരവധിയായ ഇത്തരം പാലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നിർമ്മിച്ച ഇന്ത്യൻ സേനയെ വളരെ ആദരപൂർവം ഇവിടെ ഓർമ്മിക്കുകയാണ്. എന്താണ് ബെയ്ലി പാലം എന്നുള്ളത്? ഇപ്പോൾ വയനാട്ടിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാലം മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ പിന്നീട് എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ളതുമായ ഒരു താൽക്കാലിക പാലമാണ്. ഇത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലി എന്ന എഞ്ചിനീയറുടെ ആശയമായിരുന്നു ഇത്. ആദ്യകാലത്ത് ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിലും മറ്റും എത്തിച്ച് അവയെ അടിയന്തര ഘട്ടങ്ങളിൽ യോജിപ്പിച്ച് ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം. ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ഇവ 40 ടൺ, 70 ടൺ എന്നീ വിഭാഗങ്ങളിൽ ഈ പാലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു പാലം, ബെയ്ലി പാലം, ഇവിടെ നമുക്ക് ഏറ്റവും ഒരു വലിയ അനുഗ്രഹമായി മാറുകയാണ്. ആ ഒരു നാടുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ സുഗമമാക്കുന്നതിനുള്ള ബെയ്ലി പാലം, അത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യന് ഒരു നാടിന് തന്നെ ഏറെ ഗുണകരമായിത്തീരുന്ന, ആശ്വാസകരമായി തീരുന്ന ഒരു വലിയ നിർമ്മിതിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.